ക്രച്ചസിൻ്റെ കാര്യത്തിൽ കൊടുമുടികൾ താണ്ടിയവനാണ് നീരജ് ജോർജ് ബേബി. മൂന്നാർ മുതൽ സ്കോട്ട്ലൻഡ് വരെ കാടും മലയും താണ്ടിയുള്ള ആലുവക്കാരൻ നീരജ് ജോർജ് ബേബിക്ക് ഒരു കാലില്ലാത്തത് ഒരു കുറവയല്ല. ഇപ്പോൾ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ കിളിമഞ്ചാരയും കീഴടക്കിയിരിക്കുകയാണ് 32-കാരനായ നീരജ്. കിളിമഞ്ചാരോ വലതുകാൽ വെച്ച് കീഴടക്കിയ ശേഷം നീരജ് ജോർജ് ബേബി ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു: 5 വർഷത്തെ എൻ്റെ സ്വപ്നം സഫലമാക്കി. എല്ലാ ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഏറെ വേദന സഹിച്ചു. ഒറ്റക്കാലിൽ ജീവിക്കുന്നവർക്കും ഇനി എല്ലാ സ്വപ്നങ്ങളും കാണാം. കിഴക്കൻ ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്നത്. ശൂന്യമായ ഇടതുകാലിൻ്റെ സ്ഥാനത്ത് ആത്മവിശ്വാസത്തെയും നിശ്ചയദാർഢ്യത്തെയും ചേർത്ത് നിർത്തി കിളിമഞ്ചാരയുടെ 19,341 അടിയാണ് നീരജ് കയറിയത്. അടുത്ത സുഹൃത്തുക്കളായ ചാന്ദിനി അലക്സ്, പോൾ, ശ്യാം, ഗോപകുമാർ, സിജോ, അഖില എന്നിവർക്കൊപ്പമാണ് കിളിമഞ്ചാരോ കയറി തുടങ്ങിയത്. ഒപ്പം 2 സഹായികളും. ഒക്ടോബർ 10 സംഘം കിളിമഞ്ചാരോ കയറി തുടങ്ങിയത്. കൃത്രിമക്കാൽ ഇല്ലാതെ ക്രച്ചസ് ഉപയോഗിച്ചാണ് നീരജ് കൊടുമുടി കയറിയത്. 8-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ചപ്പോൾ ഇടതുകാൽ നഷ്ടമായെങ്കിലും നീരജ് തളർന്നില്ല. വീണ്ടും തൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര തുടർന്നു. ഒടുവിൽ 19,341 അടി ഉയരമുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ നീരജ് തൻ്റെ ആത്മവിശ്വാസത്തിന് കൊടിദാട്ടി. ആഫ്രിക്കയുടെ മേൽക്കൂര എന്നാണ് കിളിമഞ്ചാരോ പർവ്വതം അറിയപ്പെടുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയതും ലോകത്തിലെ ഉറങ്ങിക്കിടക്കുന്ന ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നുമാണ് ഇത്. ഭൂമധ്യരേഖയ്ക്ക് തെക്ക് കെനിയൻ അതിർത്തിക്ക് തൊട്ടടുത്തായി ടാൻസാനിയയിൽ മേഘങ്ങളെ ചുംബിക്കുന്ന കൊടുമുടികളോടുകൂടിയ ഈ പർവ്വതം നിലകൊള്ളുന്നു. പരന്ന പീഠഭൂമിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ഭീമാകാരമായി ആ ഉയരം ആരെയും അമ്പരിപ്പിക്കുന്നു. 2 അഗ്നിപർവ്വത ശൃംഖങ്ങളിൽ ഒന്നിൻ്റെ നിറുക സദാ മഞ്ഞു മൂടിക്കിടക്കുന്നു. ഭൂപടത്തിൽ രേഖപ്പെടുത്താതെ കിടന്നിരുന്ന ഇരുണ്ട ഭൂഖണ്ഡത്തിലെ ആ മഞ്ഞണിഞ്ഞ അഗ്നിപർവ്വതം മഹത്വത്തിൻ്റെ പർവ്വതം എന്ന അർത്ഥത്തിലാണ് കിളിമഞ്ചാര എന്ന് വിളിക്കപ്പെടുന്നത്. അമ്പരപ്പിക്കുന്ന ഉയരത്തോടൊപ്പം മനോഹാരിതയ്ക്കും പേര് കേട്ടതാണ് കിളിമഞ്ചാരോ. ആനക്കൂട്ടങ്ങൾ വിഹരിക്കുന്ന വരണ്ട ആഫ്രിക്കൻ സമതലങ്ങൾക്കപ്പുറം രമണീയമായ ദൃശ്യങ്ങളാൽ കുരുത്തെടുത്ത കിളിമഞ്ചാരോ തലയുയർത്തി നിൽക്കുന്നു. 100 കണക്കിന് കിലോമീറ്ററുകൾക്കുള്ള ഏത് ദിശയിൽ നിന്നും കാണാൻ കഴിയുന്നതും ഹിമപ്പരപ്പുകളും ഹിമാനികളും നിറഞ്ഞ് വെട്ടിത്തെളിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ ഈ മഹാഗോപുരത്തെ മരുയാത്രികളുടെ പർവ്വതം എന്നും വിളിക്കുന്നു. ചിതറിക്കിടക്കുന്ന ഉരുളൻ പാറക്കല്ലുകളോടുകൂടി ചെരുവാർന്ന വിസ്തൃത സമതലത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ പർവ്വത ശിഖരങ്ങൾ തകർന്നടഞ്ഞ ഒരു പുരാതന അഗ്നിപർവ്വതത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. തരിശും ഭയാനകവുമായ പീഠഭൂമിയായി ആ മഞ്ഞുമലകൾ നിൽക്കുന്നു. നൈനിറ്റാളിലെ നൈന കൊടുമുടി, കോയമ്പത്തൂരിലെ വെള്ളാങ്കിരിമല, വയനാട്ടിലെ പക്ഷിപാതാളം, കുറിഞ്ഞിമല, മൂന്നാറിലെ മലനിരകൾ എന്നിവയാണ് നീരജ് കിളിമഞ്ചാരോ കീഴടക്കും മുമ്പ് കയറിയ മലകൾ. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കിളിമഞ്ചാരോ കയറിയ ഭിന്നശേഷിക്കാരൻ എന്ന റെക്കോർഡാണ് നീരജിൻ്റെ ലക്ഷ്യം. 2015 ജർമ്മനിയിൽ നടന്ന പാരാ ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ നീരജ് പങ്കെടുത്തിട്ടുണ്ട്. 2012 ഫ്രാൻസിലെ ഓപ്പൺ പാരാ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ചാമ്പ്യനായി. മറ്റ് കായിക മത്സരങ്ങളിലും നീരജ് മികവ് കാട്ടിയിട്ടുണ്ട്. ആലുവ സ്വദേശിയായ പ്രൊഫസർ സി എം ബേബിയുടെയും പ്രൊഫസർ ഷൈല പാപ്പുവിൻ്റെയും മകനാണ് നീരജ്. ആലുവ UC കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം സ്കോട്ട്ലൻഡിൽ നിന്നാണ് ബയോടെക്നോളജിയിൽ ബിരുദാനന്ത ബിരുദം കരസ്ഥമാക്കിയത്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ അസിസ്റ്റൻ്റാണ് 32-കാരനായ നീരജ് ഇപ്പോൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.